ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് മിർബാത്തിൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ ഏകദേശം 6 മണി കഴിഞ്ഞു. നല്ല കുറച്ച് വറ്റൻ്റെ ഒക്കെ ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ സബ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൊരു ഫിഷിംഗ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം തയ്യാറായി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് നല്ല മുമ്പിൽ നന്നായിട്ട് മീൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായ ഏരിയയിൽ. അപ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു പാർട്ണർ മുകളിൽ നിന്നിട്ട് അനൂപായി ഫിഷിങ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നോടൊപ്പം 1-2 ആൾക്കാർ വേറെ ഉണ്ട്. നൗഷാദുണ്ട്, സുബേറുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രൈക്ക് മിസ്സായി പോയിരിക്കുകയാണ്. മീൻ മിസ്സായിട്ടുണ്ട്. നമുക്ക് നോക്കാം, വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നല്ല ഫിഷിങ്, നല്ല ആക്ടിവിറ്റി ഉണ്ട്. എന്തായാലും മീൻ അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല ഓക്കെ, ഓക്കെ, വീണ്ടും അടിച്ചിരിക്കുകയാണ്. വീണ്ടും നല്ല നല്ല ഫൈറ്റാണ് മീൻ, നല്ല ഫൈറ്റാണ്. അതുകൊണ്ട് വരാൻ, കരക്ക് വരാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ധനുഷാദ് ഫിഷിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. യെസ് യെസ്, നല്ലൊരു മീനിനെ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. യെസ്, അടുത്ത സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. അടുത്ത സെയിം തന്നെയാണ്. ഫുള്ള് പാറയാണ്, പാറയ്ക്കുള്ളിൽ കൂടിയാണ് മീൻ കളിക്കുന്നത്. ജിഗ് സബ്ജിയൊക്കെ പാറയിൽ ഉടക്കി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല ഫൈറ്റാണ്. നല്ല നന്നായിട്ട് വലിക്കുന്നുണ്ട് അങ്ങോട്ട്. ചെറിയ ചെറിയ ഇടത്തരം മീനാണെങ്കിലും നല്ല, അതാ മീൻ നിങ്ങൾ കാണുന്നുണ്ടാവല്ലേ. ഓക്കെ, അതടുത്ത് അത് ഫൗളും കൈറ്റാണ് വന്നത് കേട്ടോ. അതിൻ്റെ ബോഡിയിലാണ് ഹുക്കായതിരിക്കുക. അതാണ് അത്രയും ടൈറ്റായി, നല്ല ഹെവി ആയി തോന്നിയത്. നല്ല കാലാവസ്ഥയാണ്. വെയിലൊന്നുമില്ല. ഒരു 7 മണിയോടെ അടുത്ത് നിന്നാൽ വെയിലൊന്നും വന്നിട്ടില്ല. നല്ലൊരു മഴക്കാറിലുള്ള നല്ലൊരു അന്തരീക്ഷമാണെന്ന്. ഓക്കെ, അടുത്ത് അടിച്ചിരിക്കുകയാണ്. അതവിടെ കരക്കുന്ന അടിച്ചിരിക്കുന്നത്. ഓക്കെ, അതാ ഒരു വറ്റയുടെ മക്കൾ, ചെറിയൊരു വറ്റ, അതാണ് അടിച്ചിരിക്കുന്നത്. യെസ്, ദാ നല്ല അടിപൊളി അടിപൊളി ആണ്. കടലിൽ നല്ല ചപ്പുണ്ട് കേട്ടോ, നല്ല പായൽ. എന്തൊക്കെ വേസ്റ്റ്. ഓക്കെ, അടുത്ത സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. മീൻ അടിച്ചിട്ടുണ്ട്. തിര കുറവാണ്. നല്ല നല്ല കച്ചറയുണ്ട് മൊത്തത്തിൽ. പായൽ എന്താണെന്ന് അറിയില്ല, മൊത്തം അടിഞ്ഞടക്കുക. മീൻ നല്ല ഫൈറ്റാണ് മീൻ. യെസ്, ഇങ്ങോട്ട് വരാൻ നല്ല മടിയുണ്ട്. കരക്കൊക്കെ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, കിട്ടിയിരിക്കുകയാണ്. ആ നല്ല നല്ല യെല്ലോ ടൈലുള്ള ഒരു ഏതാ സാധനം, കണ്ണനായില്ലേ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഒരു ഒറ്റ അയിലൊക്കെ വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ് അടിക്കുന്നത്. ബ്ലാക്ക് ടിപ്പ് ട്രവാലി എന്നെല്ലാം പറയാം. ഓക്കെ ഓക്കെ, അടുത്ത സ്ട്രൈക്ക്. ഫിഷ് ഓൺ നൗ. ഓക്കെ, നല്ല ഫൈറ്റാണ്. യെസ് യെസ്, കമോൺ കമോൺ ഫിഷ്, കമോൺ.
യെസ് ഓക്കെ. എന്നാൽ പടയ്ക്കുന്നതായിരുന്നു, വെള്ളത്തിൽ നിന്ന് ചാടി മറയുന്നു. ഓക്കെ, ഫൗളൊക്കെ ആണ്, അതുകൊണ്ടാണ് ഇത്രയും കരക്ക് കൊണ്ട് വരാൻ ഭയങ്കര മടി. അത്ര ഹെവി ആയി തോന്നുന്നതാണ്. ഫൗളൊക്കെ ആയിട്ടാണ് വീണ്ടും. ജിഗ്ഗിലാണ് അടിച്ചിരിക്കുന്നത്. സബക്കിലെ അടി കുറവാണ്, ഇപ്പോൾ എങ്കിലും ഓരോന്ന് അടിക്കുന്നത് ഒക്കെ ജിഗ്ഗിൽ തന്നെയാണ് അടിക്കുന്നത്. ഔഫിക്ക് അപ്പുറത്ത് നിന്ന് എറിഞ്ഞുകൊണ്ട് കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും അങ്ങനെ മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ക്യാമറ ബോഡിയിൽ വെച്ചതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആംഗിൾ മാറ്റിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. സൗക്കിലാണ് അടിച്ചിരിക്കുന്നത്, ഡബിൾ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളി. രണ്ടും സബക്കിലാണ് അടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരേ ഐറ്റംസ് പെട്ട സാധനങ്ങളാണ്. ചെറിയ വറ്റയുടെ മക്കൾ, ചെറിയ വറ്റയും അതുപോലെ ഈ അയിലപ്പാരയുടെയൊക്കെ ചെറിയ മീഡിയം സൈസ്. ഒരുപാട് വലിപ്പമില്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു അരക്കിലോ 400 ഗ്രാം 500 ഗ്രാം ഒക്കെ ഉള്ള സൈസ് വരുന്ന മീനുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്, അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. ഒരു മീനേ ഉള്ളൂ, ചെറിയ വലിയ ഫൈറ്റ് ഒന്നുമില്ല, പെട്ടെന്ന് വരുന്നുണ്ട്, ചെറുതാന്ന് തോന്നുന്നു. ഓക്കെ, സെയിം തന്നെയാണ്, സെയിം ഫിഷ് തന്നെയാണ്, ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഡൈബയുടെ 240 ബോട്ട് സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ റീൽ ഉപയോഗിക്കുന്നത് ഒക്കോമ്പോയുടെ ടോംകാറ്റ് 8000. ഒക്കെ നല്ല ഹെവി ക്യാച്ചിന് പറ്റിയ മെഷീനൊക്കെയാണ്. റീലും സ്ട്രൈക്ക് സ്റ്റിക്കും ഒക്കെ നല്ല ഹെവിയാണ്. ഓക്കെ, അടുത്ത മീൻ അടുത്ത അടിച്ചിരിക്കുകയാണ്. അതാ ഏകദേശം ബക്കറ്റ് പകുതിയായി. രാവിലെ തുടങ്ങി ഒരു മണിക്കൂറിലധികമായി ഇപ്പം വാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുഖമുണ്ടോ? ഒരുമിച്ച് ഓക്കെ ഓക്കെ, അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, അടുത്ത ചെറിയ മീൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ് ഡബിൾ അടിച്ചിരിക്കുന്നു, ഡബിളാണ് അടിച്ചിരിക്കുന്നത്. ഒരേ മോഡലിലെ സാധനം, ഒരേ സാധനം അടിക്കുന്നത്. ഒക്കെ ഒരു കൂട്ടം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൻ്റെ നടുക്ക് എപ്പോഴാണോ വൈറ്റ് വീഴുന്നത്, അപ്പം അവർ കയറി അടിക്കുന്നുണ്ട്. ഇപ്പം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.